ബാംഗ്ലൂരിലെ താമസ സ്ഥലത്തു നിന്നും അൻപത്തിയൊൻപത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ആ സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുക്കുകയാണ് അതിനേറെക്കുറെ രണ്ടാഴ്ചയോളം പഴക്കമുണ്ടായിരുന്നു ഇത്തരമൊരു അറും കൊല ചെയ്ത കൊലയാളിയെ തേടി ബാംഗ്ലൂർ പോലീസ് ഒഡീഷയിലേക്ക് പോലും എത്തിച്ചേരുന്നുണ്ട് പക്ഷെ അവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമായിരുന്നു ഇതിനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ബാംഗ്ലൂർ നഗരത്തെ ഒന്നടങ്കം പിടിച്ചു ഒലിക്കിയ മഹാലക്ഷ്മി എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെ കാണും വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ബാംഗ്ലൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുളിക്കിയ ഭീതിയിലേക്ക് തള്ളിവിട്ട ചില സംഭവ വികാസങ്ങളാണ് സെപ്റ്റംബറിന്റെ ഈ കഴിഞ്ഞ നാളുകളിലായി അവിടെ അരങ്ങേറിയിട്ടുള്ളത് ബാംഗ്ലൂരിലെ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരിയായ മഹാലക്ഷ്മിയുടെ ഫ്ലാറ്റിനകത്തുനിന്ന് വലിയ തോതിൽ തന്നെ ദുർഗന്ധം വമിക്കാൻ ആരംഭിക്കുകയാണ് അതോടുകൂടിയിട്ട് തന്നെ അവരുടെ തൊട്ടടുത്ത വീടുകളിലായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ അവരെ വിളിച്ചിട്ടും അവർക്ക് കോൾ കണക്റ്റ് ആവുന്നില്ല അവരെ ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ല മാത്രമല്ല ഇവരുടെ മുറി ആണെങ്കിൽ പൂട്ടി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇങ്ങനൊരു സാഹചര്യം വന്നതോട് കൂടിയിട്ട് സമീപവാസികളായിട്ടുള്ള ആളുകൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ ഓണറെ വിളിച്ച് കാര്യം ധരിപ്പിക്കുകയാണ് അതോടുകൂടി അയാളും മഹാലക്ഷ്മിയെ വിളിക്കാൻ ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെയും ഒരു നിരാശയിലേക്ക് അയാൾ എത്തിച്ചേരുകയാണ് അതോടു കൂടിയിട്ടാണ് മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള ഹേമന്ത് ദാസിനെ ഈ ഒരു സ്ഥലത്തിന്റെ ഓണർ വിളിച്ച് കാര്യം പറയുന്നത് അപ്പോൾ അയാൾക്ക് പറയാനുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനും വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ ഏതായാലും നാളത്തെ ദിവസം മഹാലക്ഷ്മിയുടെ അമ്മയെയും സഹോദരിയെയും അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം എന്നൊരു കാര്യമാണ് അതിനടി സംസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മഹാലക്ഷ്മിയുടെ അമ്മയും സഹോദരിയും അവർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് അവരവിടെ എത്തുമ്പോൾ കൂട്ടിക്കിടക്കുന്ന ഡോർ മറ്റൊക്കെ തന്നെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത് അതോടുകൂടിയിട്ട് സമീപവാസികളുടെ കൂടി തന്നെ അതൊക്കെ തന്നെ ഇന്ന് തകർത്തുകൊണ്ട് അവർ ഈ ഒരു മുറികൾക്കകത്തേക്ക് പ്രവേശിക്കാൻ ആരംഭിക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ തന്നെയും വലിയ തോതിൽ തന്നെ ദുർഗന്ധം അവരുടെ മൂക്കുകൾക്കകത്തേക്ക് കുത്തി കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ വാതിലും ഒക്കെ തകർത്ത് ഈ ഒരു മുറികൾക്കകത്തേക്ക് കയറിയപ്പോൾ അവർക്ക് അവിടെ കാണാൻ സാധിക്കും സാധിച്ചത് മഹാലക്ഷ്മി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം പൂർണ്ണമായും അലങ്കോലമായി കിടക്കുന്നതായിരുന്നു മാത്രമല്ല ഏതാനും സമയം അവിടെ നിന്നപ്പോഴേക്ക് തന്നെ ഫ്രിഡ്ജിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ദുർഗന്ധം വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതിനടിസ്ഥാനത്തിൽ മഹാലക്ഷ്മിയുടെ മാതാവും സഹോദരിയും ആ ഫ്രിഡ്ജിനടുത്തേക്ക് പ്രതിയെ നീങ്ങുകയാണ് ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അവരെ പൂർണ്ണമായും ഞെട്ടിത്തരിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് അവർക്ക് കാണാൻ സാധിച്ചത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ നിലയിൽ മഹാലക്ഷ്മി എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരിയുടെ ശരീരഭാഗങ്ങളായിരുന്നു ആ ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നത് അതിൽ നിന്ന് തന്നെയാണ് ഇത്രയും ശക്തമായ ദുർഗന്ധം ആ പ്രദേശം മുഴുവനും വ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടതോടുകൂടിയിട്ട് തന്നെ മഹാലക്ഷ്മിയുടെ അമ്മയും സഹോദരിയും തൽക്ഷണം തന്നെ ബോധരഹിതരായി വീണുപോവുകയാണ് പിന്നീട് സമീപവാസികളായിട്ടുള്ള ആളുകളാണ് വിവരം എത്രയും പെട്ടെന്ന് പോലീസുകാരെ വിളിച്ചറിയിക്കുന്നത് അതോടുകൂടിയിട്ടാണ് ഒരു കാര്യം പുറം അറിയുന്നത് പോലീസുകാരെത്തി പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്കും മറ്റുമൊക്കെ നീങ്ങുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ തന്നെയും മഹാലക്ഷ്മിയുടെ അൻപതിലധികം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി ഈ ഒരു ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ശരീരഭാഗങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അതിനെല്ലാം അടിസ്ഥാനത്തിൽ ഏറെക്കുറെ രണ്ടാഴ്ചയോളം പഴക്കമുണ്ട് അവരുടെ ശരീരഭാഗത്തിന് അവർ മരണപ്പെട്ടിട്ട് രണ്ടാഴ്ചയോളമായി എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും എത്രയും പെട്ടെന്ന് പോലീസുകാർ അവരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സസ്പെക്ടുകളുടെ ിസ്റ്റും മറ്റൊക്കെ തയ്യാറാക്കുകയാണ് ആദ്യഘട്ടങ്ങളിൽ തന്നെ സംശയം തോന്നുന്ന ഇവരുടെ കൊലപാതകം ചെയ്തിട്ടുണ്ടാകാമെന്ന് സംശയം പോലീസുകാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ആളുകളുടെ ലിസ്റ്റിൽ നാല് ആളുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നാമതായിട്ടുണ്ടായിരുന്നത് മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള ഹേമൻ ദാസ് ആയിരുന്നു മഹാലക്ഷ്മിയും ഹേമന് ദാസും അത്ര നല്ല രീതിയിലായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും കഴിഞ്ഞ ഒൻപത് മാസക്കാലങ്ങളായിട്ട് വ്യത്യസ്ത ഇടങ്ങളിലായിട്ടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സെപ്പറേറ്റ് ആകാനുള്ള ഡിവോഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രൊസീജിയേഴ്സുമായി മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല ഇവർക്ക് ഒരു നാല് വയസ്സുള്ള പെൺകുട്ടിയാണുള്ളത് ആ കുട്ടിയും ഭർത്താവിന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത് മഹാലക്ഷ്മി ആവട്ടെ തൊട്ടടുത്തുള്ള ഒരു മാളിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ തന്നെയായാലും മഹാലക്ഷ്മിയുടെ മരണ വാർത്ത കേട്ട് ഇത്തരം ഒരു വാർത്ത കേട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഹേമന്ത് ദാസ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നുണ്ട് പോലീസുകാരോട് വിശദമായിട്ട് പല കാര്യങ്ങളും അയാൾ പറഞ്ഞു നൽകുന്നുണ്ട് ആ ഒരു അവസരത്തിൽ ഹേമന്ദ്ദാസിന് പറയാനുണ്ടായിരുന്നത് മഹാലക്ഷ്മിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കൊരാൾ സംശയമുണ്ടെന്നൊരു കാര്യമായിരുന്നു മഹാലക്ഷ്മി വർക്ക് ചെയ്തുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മാളിന് പുറത്തുള്ള സലൂണിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു അത് മഹാലക്ഷ്മിക്കും ആ വ്യക്തിക്കും തമ്മിൽ ചെറിയ രീതിയിലുള്ള ചില ബന്ധങ്ങളുണ്ടായിരുന്നു അത് കൈയോട് പൊക്കിയതോടു കൂടിയിട്ടാണ് തങ്ങളുടെ ബന്ധം മഹാലക്ഷ്മിയുടെയും ഹേമന്തിന്റെയും ബന്ധം മോശം അവസ്ഥയിലേക്ക് നീങ്ങിയത് ഏറ്റവും കൂടുതലൊരു ഡിവോഴ്സിലേക്ക് പോലും എത്തിച്ചേരാനൊക്കെ തന്നെയും കാരണമാക്കിയിട്ടുള്ളത് ആ സലൂണിലെ വ്യക്തിയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയും തമ്മിലുണ്ടായിരുന്ന ചില വഴിവിട്ട ബന്ധങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ ആ സലൂണിലുള്ള ആ ജോലിക്കാരനായിട്ടുള്ള ആ വ്യക്തിക്കെതിരായിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ തങ്ങളുടെ കുടുംബ ണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹേമന്ത് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയാലും പോലീസുകാർ പിന്നെയും വിശദമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് നീങ്ങുമ്പോ അവർക്ക് അവിടെ മറ്റൊരു കാര്യം കാണാൻ സാധിക്കുകയാണ് മഹാലക്ഷ്മി ഈ പറഞ്ഞ തൻ്റെ ഹസ്ബൻഡായിരുന്ന ഹേമന്ത് ദാസിനെതിരായിട്ടൂടെ ഡൊമസ്റ്റിക് വയലൻസിനെതിരായിട്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ തന്നെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇത്തരം ഒരു കംപ്ലയിന്റ് ഫയൽ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം കഴിഞ്ഞ എട്ടൊമ്പത് മാസക്കാലമായിട്ട് ഇരുവരും സെപ്പറേറ്റഡ് ആണ് രണ്ട് ഇടങ്ങളിലായിട്ടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്കിടയിലായിട്ട് ഈ ഒരു സലൂണിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആ വ്യക്തിക്കെതിരായിട്ടും മഹാലക്ഷ്മി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചേർന്നുകൊണ്ട് ഇത്തരം ഒരു കംപ്ലയിൻ്റ് ഒരു പരാതി അവിടെ നൽകിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല മഹാലക്ഷ്മി കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം ആ സലൂണിൽ ജോലി ചെയ്തിരുന്ന വ്യക്തി അവരെ കാണാൻ വേണ്ടി താമസ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ചുകൂടെ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സസ്പെക്റ്റുകളുടെ ലിസ്റ്റ് ഇവിടെയും തീരുന്നില്ല ഇതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മഹാലക്ഷ്മിയെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്തിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ വൈകിട്ട് തിരിച്ചു കൊണ്ടാക്കുന്നതൊക്കെ ഒരു വ്യക്തിയാണ് അയാളെ ഈ ഒരു ലിസ്റ്റിലേക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് കോവർക്കറായിട്ടുള്ള ഒരു വ്യക്തിയെ കൂടെ ഈ ഒരു സസ്പെക്ട് ലിസ്റ്റിലേക്ക് പോലീസുകാർ ആഡ് ചെയ്തുകൊണ്ട് വിശദമായ നിലയിലുള്ള അന്വേഷണങ്ങളിലേക്ക് അവർ നീങ്ങുന്നുണ്ട് മൊത്തം കാര്യങ്ങളൊക്കെ തന്നെയും പഠിച്ചു നോക്കുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഭർത്താവുമായിട്ടാണെങ്കിലും സലൂണിലെ വ്യക്തിയുമായിട്ടൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും പോലീസുകാർക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും ബാംഗ്ലൂരിലാണ് ഇത്തരം ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് വലിയ തോതിൽ ആളുകൾ സുരക്ഷിതമായിട്ടുള്ള നഗരമാണ് എന്ന് ഒരു ഇടത്താണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നൊരിടത്താണ് ഇത്തരമൊരു അറുംകൊല അരങ്ങേറിയിട്ടുള്ളത് എന്നൊരു കാര്യം കൊണ്ട് തന്നെ പൊളിറ്റിക്കലി പോലും പലരും ഈ ഒരു വിഷയത്തെ എടുത്തു നയിക്കാൻ ആരംഭിക്കുകയാണ് പ്രതിപക്ഷം പോലും ഈ ഒരു വിഷയത്തെ നല്ല രീതിയിൽ തന്നെ കത്തിക്കാൻ വേണ്ടി ഭരണപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിക്കാൻ ആരംഭിക്കുകയാണ് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ശക്തമായ നിലയിലുള്ള അന്വേഷണങ്ങളും മറ്റുമൊക്കെ മഹാലക്ഷ്മിയുടെ കൊലപാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറും ഒരു കൊല എന്ന് നമുക്കൊരിക്കലും അതിനെ വിശദീകരിക്കാൻ കഴിയില്ല അറും കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ കർണാടകയുടെ ഹോം മിനിസ്റ്ററിനോട് ഒരു കേസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ ചോദിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് പുറം നാടുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് അയാൾ ഒഡീഷയിലേക്ക് കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട് അയാളെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള സർവ്വസന്നാഹങ്ങളുമായിട്ട് ബാംഗ്ലൂർ പോലീസ് ഒഡീഷയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഏതാനും ഗ്രൂപ്പുകളായിട്ട് അവരവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹോം മിനിസ്റ്റർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ടായിരുന്നത് അതായത് കൃത്യമായ നിലയിലുള്ള ഒരു പഴുതടച്ച അന്വേഷണം തന്നെ പോലീസുകാർ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്രതികളെ പിടികൂടാൻ അല്ലെങ്കിൽ പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് ഒഡീഷയിലേക്ക് കർണാടക പോലീസ് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ പ്രതിയുടെ അടുത്തേക്ക് പോലീസുകാർ എത്തിച്ചേരുമ്പോൾ അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് മരത്തിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത മുക്തിരാജൻ റായ് എന്ന് പറയുന്ന പ്രതിയെയാണ് എന്തിനാണ് അയാൾ ഇത്തരത്തിൽ ഒരു അറുംകൊല ചെയ്തത് എങ്ങനെയാണ് വളരെ കൃത്യമായ നിലയിൽ ഇത്തരം ഒരു കൊലപാതകം അയാൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയത് ഏറ്റവും ഒടുവിൽ എന്തിനാണ് അയാൾ ആത്മഹത്യ ചെയ്തത് മുക്തി രാജൻ റായ് എന്ന ആ വ്യക്തിയും മഹാലക്ഷ്മിയും ഒരേ സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്തിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് അവർ റിലേഷനിലൂടെ ആയിരുന്നു എങ്കിലും എന്തിനു വേണ്ടിയിട്ട് മുക്തി മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തി അതും ഇത്തരത്തിൽ ഒരു അറും കൊല തന്നെ ചെയ്തു എന്തിനയാൾ ആത്മഹത്യ ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ചോദ്യങ്ങൾ പിന്നെയും അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു അതിനെല്ലാമുള്ള മറുപടികൾ നൽകിയത് മുക്തിരാജൻ്റെ ഇളയ സഹോദരനായിട്ടുള്ള സത്യയായിരുന്നു ഇത്തരം ഒരു അറുംകൊല നടത്തിയതിനു ശേഷം മുക്തി ബാംഗ്ലൂരിൽ നിന്നും നേരെ ബർഹാംപൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതായത് സത്യ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും മുക്തിരാജൻ തൻ്റെ സഹോദരന് വിവരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ഫിസിക്കലി പോലും മഹാലക്ഷ്മി തന്നെ ഉപദ്രവിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയായിരുന്നു തൻ്റെ കയ്യിൽ നിന്ന് പണവും ഒരുപാട് ഒക്കെ തന്നെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വലിയ തോതിൽ തന്നെ നിരന്തരമായിട്ട് മഹാലക്ഷ്മി തന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു ഇതൊന്നും പോരാനായിട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് മഹാലക്ഷ്മിയും മുക്തിരാജനും കൂടെ കേരളത്തിലേക്ക് ഒരു ഉല്ലാസയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഇവിടെ എത്തിയതിനു ശേഷം ചെറിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുവരും വലിയൊരു തർക്കത്തിലേക്ക് ഒരു ിലേക്ക് എത്തിച്ചേരുകയാണ് ഇതിനടിസ്ഥാനത്തിൽ മഹാലക്ഷ്മി ചെയ്തൊരു കാര്യം മുക്തിരാജൻ തന്നെ കിഡ്നാപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിലൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന കാര്യമായിരുന്നു ഇതിനടിസ്ഥാനത്തിൽ പോലീസുകാർ കൃത്യമായിട്ട് മുക്തിയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അയാളെ വിട്ടയക്കുന്നതിന് മുൻപായിട്ട് നല്ല രീതിയിൽ തന്നെ അയാളെ പെരുമാറുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ തന്നെയും ഇരുവരുടെയും ഇടയിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം സെപ്റ്റംബർ മൂന്നാം തീയതി ഇരുവരും ഒരുമിച്ചുള്ളപ്പോൾ പിന്നെയും വലിയൊരു തർക്കത്തിലേക്ക് വലിയൊരു കശവിശയിലേക്കൊക്കെ തന്നെയും അവർ ഇരുവരും ഒത്തിച്ചേരുകയാണ് ഈ ഒരു അവസരത്തിൽ കലിപൂണ്ട മുക്തിരാജൻ മഹാലക്ഷ്മിയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയാണ് ആദ്യം അയാൾ ചിന്തിച്ചത് ഫാനിൽ കെട്ടി തൂക്കിയിട്ട് ഇതൊരു ആത്മഹത്യയാക്കി ചിത്രീകരിക്കാം എന്നൊരു കാര്യമായിരുന്നു എന്നാൽ അത് നടപ്പിലാക്കാൻ അത് അയാൾക്ക് കഴിയാതെ പോയതോട് കൂടിയിട്ട് മഹാലക്ഷ്മിയുടെ ശരീരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയതിനു ശേഷം രണ്ട് മൂന്ന് മാസം സമയമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഇത് പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടുപോയിട്ട് എന്നൊരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിച്ചേരുകയാണ് അതിനടിസ്ഥാനത്തിലാണ് ഈ മഹാലക്ഷ്മിയുടെ മൃതദേഹം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അഥവാ ഇറക്കുറമ്പത്തി ഒൻപതോളം കഷ്ണങ്ങളാക്കിയിട്ട് അയാൾ കൊത്തി നുറുക്കുന്നതും ഏറ്റവും ഒടുവിൽ മഹാലക്ഷ്മി താമസിച്ചിരുന്ന സ്ഥലത്തെ ഫ്രിഡ്ജിനകത്ത് അയാൾ അത് കൊണ്ടുപോയിട്ട് സൂക്ഷിക്കുന്നതൊക്കെ ഈ മഹാലക്ഷ്മി താമിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വെച്ചിട്ടല്ല ഇത്തരം ഒരു കൊല ചെയ്തിട്ടുള്ളത് വേറെ എവിടെയോ വെച്ചുകൊണ്ട് ചെയ്തിട്ട് അവരുടെ ശരീരഭാഗം വെട്ടി നുറുക്കിയിട്ട് അതൊക്കെ തന്നെയും പിന്നീട് മഹാലക്ഷ്മി താമസിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കുകയായിരുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പ്രാഥമികമായ നിലയിൽ പല മാധ്യമങ്ങളൊക്കെ ഏതായാലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും കൃത്യമായ നിലയിൽ തന്നെ വെട്ടി നുറുക്കിയിട്ടുള്ള ശരീരഭാഗങ്ങളൊക്കെ തന്നെയും അയാൾ ഈ ഒരു ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നുണ്ട് രണ്ട് മൂന്ന് മാസം കഴിയട്ടെ എന്നിട്ടത് ഉപേക്ഷിക്കാം എന്നൊരു ചിന്തയോടുകൂടി അയാൾ അവിടെ നിന്നും കടന്ന് നീങ്ങുന്നുണ്ട് എന്നാൽ പിന്നീടാണ് താൻ ചെയ്തു പോയിട്ടുള്ള കുറ്റകൃത്യത്തെക്കുറിച്ച് അയാൾ തിരിച്ചറിയുന്നത് മാത്രമല്ല ഇത്തരത്തിൽ മഹാലക്ഷ്മിയെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോഴും അതിനുശേഷം അവരുടെ ശരീരഭാഗങ്ങൾ വെട്ടി വെട്ടി നുറുക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും ഒന്നും തന്നെ തനിക്ക് സ്വബോധമുണ്ടായിരുന്നില്ല എന്നൊരു കാര്യത്തെക്കുറിച്ചുകൂടെ യുക്തിരാജൻ തൻ്റെ സഹോദരനായിട്ടുള്ള സത്യയോട് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് വലിയ തോതിൽ തന്നെ പശ്ചാത്താപവും വലിയ സങ്കടവും ഭയവും ഒക്കെ ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അയാൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അതിനെല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് മുക്തിരാജൻ എന്ന മുപ്പത് വയസ്സുകാരൻ തൻ്റെ ജീവൻ എടുക്കുന്നത് മാത്രമല്ല അയാൾ തൻ്റെ ഡയറിയിലായിട്ട് അല്ലെങ്കിൽ അയാളുടെ ആത്മഹത്യാ കുറിപ്പിലായിട്ട് ചില കാര്യങ്ങൾ കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് മഹാലക്ഷ്മി തന്നെ ഫിസിക്കലി പോലും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ടോർച്ചർ വയ്യാതെ വന്നപ്പോഴാണ് മഹാലക്ഷ്മിയെ താൻ കൊലപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു മനം തിന്നിട്ടാണ് പശ്ചാത്താപത്തിലാണ് താൻ തന്റെ ജീവൻ എടുക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ാണ് അയാൾ തന്റെ ഡയറിയിലായിട്ട് കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നമ്മൾ വിടിച്ചോ വൈൻഡ്പോണോ ബാംഗ്ലൂർ നഗരത്ത് ഒന്നടങ്കം പിടിച്ചു ഒലിക്കിയ വലിയ തോതിലുള്ള രാഷ്ട്രീയ കോലിളക്കങ്ങൾക്ക് പോലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഫ്രിഡ്ജിനകത്ത് അൻപത്തിയൊൻപത് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി പിന്നീട് ഉപേക്ഷിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിച്ചത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത് മാത്രമല്ല അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള അറും കൊലകൾ തന്നെയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ കേരളത്തിലാണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ അത് പണ്ടൊക്കെ നടന്നിരുന്നതിനേക്കാളൊക്കെ തന്നെയും അപ്പുറത്തേക്ക് വളരെ എക്സ്ട്രീമായിട്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള നിലയിലുള്ള പല കൊലപാതകങ്ങളും പല കുറ്റകൃത്യങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയുള്ളൊരു കേസിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു കേസിനെ കുറിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതുപക്ഷേ ലിവിങ് ഒരു വ്യക്തി അയാളുടെ പാർട്ട്ണറെ ഇതുപോലെ തന്നെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അന്ന് നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് അത്തരം ഒരു കാര്യമാണ് അന്ന് അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃകാപരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ശിക്ഷകൾ ഇതിനൊക്കെ തന്നെ ഏർപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇവിടെയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തൊക്കെ തന്നെയാലും ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകളും കുറ്റകൃത്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു കാലം പുലരട്ടെ എന്ന് തന്നെ എല്ലാ പ്രാവശ്യത്തെ പോലും ഇപ്രാവശ്യവും നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം പ്രത്യാശിക്കാം ഇവിടെയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതൊരു നല്ലൊരുപാട് വീഡിയോസുകളുമായിട്ട് വീഡിയോ സ്ഥലമായിട്ട് പ്രതീക്ഷയോടെ ബൈ